കേരളത്തിലേത് മുട്ടയടിക്കാലം. തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻ ചോല മണ്ഡലത്തിൽ എം എം മണി ജയിച്ചാൽ താൻ തന്റെ തല മുണ്ടനം ചെയ്യുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഗസ്തി. സർവേകൾക്കെതിരെയാണ് അഗസ്തിയുടെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം. പെയ്ഡ് സർവേകളാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നും അഗസ്തി കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളുടെ പെയ്ഡ് സർവേകൾ താൻ വിശ്വസിക്കുന്നില്ല. ഉടുമ്പൻ ചോലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എം മണി വിജയിക്കില്ല. അദ്ദേഹം വിജയിച്ചാൽ താൻ തലമുണ്ടനം ചെയ്യും. എന്നാൽ സർവേകൾ തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ തലമുണ്ടനം ചെയ്യാൻ ചാനൽ മേധാവികൾ തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. 25 വർഷത്തിന് ശേഷമാണ് ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം എം മണിയും ഇ എം അഗസ്തിയും നീർക്കുനീർ പോരാട്ടത്തിനെത്തുന്നത്. 96 ഇവർ തമ്മിൽ മത്സരിച്ചപ്പോൾ അഗസ്തിക്കായിരുന്നു വിജയം. 2001 മുതൽ തുടർച്ചയായ 4 തിരഞ്ഞെടുപ്പുകളിലും സി പി എം പ്രതിനിധികൾ വിജയിച്ചു വരുന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല. 2016 മന്ത്രി എം എം മണിയാണ് ഇവിടെ നിന്ന് സഭയിലെത്തിയത്. ഇത്തവണയും ഇടതുപക്ഷത്തിനായി മണി തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. കോൺഗ്രസിനായി ഇ എം അഗസ്തി, എൻ ഡി എക്കായി സന്തോഷ് മാധവനും ഉടുമ്പൻചോലയിൽ ജനവിധി തേടുന്നു. ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ട ഇടുക്കി ജില്ലയിലെ മെഗാ പ്രീപോൾ സർവേ ഫലത്തിലാണ് ഉടുമ്പൻചോലയിൽ എം എം മണി വിജയിക്കും എന്ന് പ്രവചനം വന്നിരിക്കുന്നത്. 20,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷം എം എം മണിക്ക് ലഭിക്കും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഇടുക്കിയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളാണ്. ഈ 5 മണ്ഡലങ്ങളിൽ 2 എൽ ഡി എഫും 2 യു ഡി എഫും 1 2 മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരിക്കും എന്നാണ് പ്രവചനം. ചാനൽ സർവേയോടുള്ള പ്രതികരണം എന്താണ് എന്ന അഗസ്തിയോടുള്ള ചോദ്യത്തിനാണ് പരാജയപ്പെട്ടാൽ മണി ജയിച്ചാൽ താൻ തലമുണ്ടനം ചെയ്യും എന്ന് അഗസ്തി പറയുന്നത്. പെയ്ഡ് ചാനലിനെ ആരെങ്കിലും വിശ്വസിക്കുമോ? തിരഞ്ഞെടുപ്പിന് അട്ടിമറി നടത്താൻ ഇലക്ട്രോണിക് മീഡിയകളെ ഉപയോഗിക്കുന്നത് രാജ്യത്തെ നിത്യസംഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മണിയുടെ വിജയത്തെ താൻ ചലഞ്ച് ചെയ്യുന്നു എന്നാണ് അഗസ്തി പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു മാധ്യമ വാർത്തയോട് ചലഞ്ച് ചെയ്യുന്നത്. എം എം മണി ജയിച്ചാൽ ഇ എം അഗസ്തി തല മുട്ടയടിക്കും, ചാനൽ മേധാവി മുട്ടയടിക്കുമോ? ബൈബിൾ വാചകത്തിൽ വിശ്വസിക്കുക, കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്നിങ്ങനെ ബൈബിൾ വാചകം കോട്ട് ചെയ്താണ് അദ്ദേഹം പറഞ്ഞത്. 2016 ഉടുമ്പൻചോലയിൽ മത്സരിച്ച എം എം മണി 1,109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കോൺഗ്രസിലെ സേനാപതി വേണുവിനോടായിരുന്നു മത്സരം. എം എം മണിക്ക് 50,813 വോട്ടുകൾ ലഭിച്ചപ്പോൾ സേനാപതി വേണുവിന് 49,704 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എൻ ഡി എക്കായി മത്സരിച്ച ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി സജി പറമ്പ് 21,799 വോട്ടുകളും നേടിയിരുന്നു. ഉടുമ്പൻചോലയിൽ ജനവിധി നേടിയ എ ഐ എ ഡി എം കെ സ്ഥാനാർത്ഥി ബി സോമൻ 1,651 വോട്ടുകൾ നേടിയിരുന്നു എന്നതും ശ്രദ്ധേയം. പ്രതിഷേധത്തിന് തലമുട്ടിയടിക്കുന്ന നിലപാട് ആദ്യം തുടങ്ങിവെച്ചത് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ലതിക സുഭാഷാണ്. മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തതായിരുന്നു ലതിക സുഭാഷിന്റെ പ്രതിഷേധം. കോൺഗ്രസിന്റെ ഭാരതത്തിന്റെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയുമായി ലതികയ്ക്ക് ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈലിനെ അനുകരിച്ച് ചെറുപ്പത്തിലെ ലതിക മുടി ബോബ് ചെയ്തു. ഒരിക്കൽ അപകടത്തെ തുടർന്ന് തലമുടി വെട്ടേണ്ടി വന്നിരുന്നു ലതിക സുഭാഷിന്. പിന്നീട് ഇന്ദിരാഗാന്ധിയോടുള്ള ആ കടുത്ത ആരാധന കാരണം ആ മുടി ലതിക വളർത്തിയതേയില്ല. ഇന്ദിരയോടുള്ള ഇഷ്ടം കാരണം തൻ്റെ ഒരു മകൾക്ക് പ്രിയദർശിനി എന്ന് പേരിട്ട ഒരു അച്ഛൻ്റെ മകൾ കൂടിയാണ് അവർ. രാഷ്ട്രീയ കേരളത്തിൻ്റെ മനസാക്ഷിയിൽ തുളഞ്ഞു കയറിയ ഒരു ചിത്രമായിരുന്നു 14 കെ പി സി സി ആസ്ഥാനത്ത് അരങ്ങേറിയത്. ഒരു പക്ഷേ ഇന്ത്യയിൽ പോലും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വനിത പ്രതിഷേധിക്കുന്നത്. പിന്നീട് കേരളം കണ്ട മറ്റൊരു തലമുണ്ടനം ചെയ്യൽ വാളയാർ അമ്മയുടേതായിരുന്നു. തനിക്ക് നീതി നിഷേധിച്ചത് കാരണം വാളയാർ അമ്മ തലമുണ്ടനം ചെയ്യേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകരായ ബിന്ദു കമലനും സലീന പ്രക്കാനവും തലമുണ്ടനം ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതി വേണം, നീതി വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ തലമുണ്ടനം ചെയ്യുന്നത് ആരംഭിച്ചത്. ബിന്ദുവിനും സലീനയ്ക്കും ശേഷമാണ് പെൺകുട്ടികളുടെ അമ്മയുടെ തല മുണ്ടനം ചെയ്തത്. പെൺകുട്ടികളുടെ വസ്ത്രങ്ങളും ചെരുപ്പും പാദസ്വരവും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അമ്മ അന്ന് തലമുണ്ടനം ചെയ്യാനായി ഇരുന്നത്. ഇനി കേരളം കാണാൻ കാത്തിരിക്കുന്ന മറ്റൊരു തലമുണ്ടനമാണ് ഉടുമ്പൻചോലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ തലമുണ്ടനം. ഉടുമ്പൻചോലയിൽ മണി ജയിച്ചാൽ കേരളം ചിലപ്പോൾ അതും കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.